ചോറടിച്ചേ. ഇവിടെ നീയും ഞാനും മാത്രം മതിയെന്ന് തോന്നി. അപ്പൊ പിന്നെ ഡോറങ് അടച്ചല്ലേ പറ്റൂ. മരുതിക്ക് പുറത്തു പോ. അതിനാണെങ്കിൽ എനിക്ക് ആ ഡോറ് കുട്ടിയിടേണ്ട കാര്യമില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ആ അടച്ചിട്ട ഡോറ് തുറക്കുമ്പോ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നീ ഇറങ്ങുന്നത് ഞാൻ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും. അത് ചിലപ്പോ ഈ ക്യാമ്പസില് നിനക്ക് പിന്നെ ഒരിക്കലും വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കും. രാഹുൽ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടും. നീ വിളിച്ചോടി. ഇപ്പൊ അവിടെ പുറത്തെന്താ സംഭവിക്കുന്നറിയോ? എന്റെ ഫ്രണ്ട് അവിടെ ഡോറിന്റെ മുമ്പിലുണ്ട്. വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ നമ്മളിവിടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നല്ല, ഹോട്ടൽ മുറി ആക്കിയിരിക്കുന്ന അവൻ പറയാ. അങ്ങനെ അങ്ങ് പോയാലോ? നീ ചങ്കൂറ്റുള്ളവളല്ലേ? തന്റെ ഫ്രണ്ടിനോട് വാതിൽ ഉറക്കാൻ പറയും. പറ്റില്ലല്ലോ മക്കളെ, അവൻ അകത്തേറെ ഉദ്ദേശം കഴിയുമ്പോ പുറത്തു വരും. മക്കൾ അതുവരെ വെയിറ്റ് ചെയ്യ്. ആവണിക്ക് വലുത് സംഭവിച്ചാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യാനടി? ദേ അവള് കിടന്ന് തുള്ളുന്നാണ്ടിട്ടേ കിടന്ന് തുള്ളല്ലേ. നിന്നെയൊക്കെ രാഹുൽ ലിസ്റ്റ് ചേർത്തിട്ടുണ്ട്. നിനക്കൊക്കെ ഉള്ള പണി പിന്നെ കിട്ടിക്കോളും. ഒറ്റയ്ക്ക് ക്ലാസ്സിലിരിക്കായിരുന്നു. ഇവന്മാര് ശല്യം ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പൊ ദാ ഡോർ ലോക്ക് ചെയ്തിരിക്ക. ആ രാഹുൽ അകത്തുണ്ട്. ഇവനാ കാവൽ നിൽക്കുന്നേ. എന്താണോ രാഹുൽ? രാഹുൽ കഥോർക്ക്, പുറത്തു വരാനാ പറഞ്ഞത്? രാഹുൽ, രാഹുൽ പുറത്തു വരാൻ. ഇത് നീ മനസ്സിൽ കുറിച്ചിട്ടോ. അടുത്ത തവണ ക്ലാസ് മുറി ആയിരിക്കില്ല, ഞാൻ തീരുമാനിക്കുന്ന മുറിയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. രാഹുൽ, രാഹുൽ കഥോർക്ക്. എന്തായിരുന്നു അവിടെ? സാറ് സാറിന്റെ കാര്യം നോക്ക് സാറേ, പടാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോ സർ, ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങാൻ അവനെന്നെ സമ്മതിച്ചില്ല, എന്നെ തടഞ്ഞു. എന്താ കാര്യം? അവൻ ഇവളോട് വലിയ ദേഷ്യ സാറേ, വലിയ ഉപദ്രവ. ആര് പറഞ്ഞാലും അനുസരിക്കുന്ന കൂടുതലല്ല അവനൊക്കെ. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായല്ലേ താൻ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. ജീവൻ സാർ വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ അവന് വാതിൽ തുറക്കില്ലായിരുന്നു. രാഹുലിനല്ല, അവന്റെ എർത്തിന് ആദ്യം രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത്. പെട്ടെന്ന് തനിച്ചായപ്പോ ഞാൻ പേടിച്ചുപോയി. വേദനയുണ്ടോ അമ്മേ? വേദന ഇല്ലാതിരിക്കുവോ സുമേ? ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ ഞാൻ ചൂടുവെള്ളം ബാത്റൂമിൽ കൊണ്ടുവന്ന് വെച്ചു തരുമായിരുന്നല്ലോ. അമ്മ എന്തിനാ എടുക്കാൻ പോയേ? സാരമില്ലടി, ഞാൻ മൈഥിലി മാമിനെ വിളിക്കട്ടെ. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകാം. ആ, ഇനി നീ തുടങ്ങിക്കോ. പിന്നെ മാഡത്തിനെ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? ഓയിന്റ്മെന്റ് ഇട്ടിട്ടുണ്ടല്ലോ, അത് മതി. കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. ദേ, ഇനി മൈഥിലി വരുമ്പോ നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അയ്യോ, പറഞ്ഞില്ലെങ്കിൽ എന്നെ വഴക്കു പറയും. അമ്മയുടെ കാര്യങ്ങൾ നല്ലോണം നോക്കണമെന്ന് എന്നോട് കൂടെ കൂടെ പറയും. നിന്റെ മാഡം പറയുന്നത് മാത്രം നീ അനുസരിക്കുള്ളോ? ഞാൻ പറയുന്നത് അനുസരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ അവൾ ഈ വിവരം അറിഞ്ഞാലേ ഇനി ഹോസ്പിറ്റലിൽ പോണ്ടാന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് കുറേ ഗുളിക കഴിപ്പിക്കും. എന്നെ കൊണ്ട് പറ്റില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇതിങ്ങനെ തടവിക്കൊണ്ടിരിക്കാനാണോ? ഓയിൽമെന്റ് ഇട്ട കുറച്ചു നേരം തടവിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ഇരിപ്പും വേറെ കുറെ ശാസനകളും തരുമ്പഴാ നമ്മള് രോഗിയായി പോകുന്നത്. ഇതൊന്നും കാര്യമായിട്ട് എടുക്കാതെ എഴുന്നേറ്റ് നടന്നാലേ ആരറിയാൻ പോകുന്നത്? പ്രായം കൂടി നോക്കണ്ടേ? ഓ, എനിക്കിപ്പോ പ്രായത്തിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏ ഇല്ല, മാഡം കൊച്ചല്ലേ. എന്തു പറ്റി അമ്മയ്ക്ക്? ബക്കറ്റില് വെള്ളം എടുത്തു വെച്ചപ്പോ കൈയൊന്നുളുക്കി. മൈഥിലി വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല സർ,
വിളിക്കണ്ടെന്ന് പറഞ്ഞു. വിളിക്കാതെങ്ങനെയാ? കൈക്ക് വല്ല പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മൈഥിലി വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. എടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മേ, ഞാൻ സീരിയസ് ആയിട്ട് പറയുക, നമുക്ക് പോയി ഒരു എക്സ്റേ എടുത്ത് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മൈഥിലി വരുമ്പോൾ പറഞ്ഞോളാം, ഞാൻ അവളുടെ കൂടെ പൊക്കോളാം. ഉറപ്പല്ലേ? എനിക്കൊന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു, ചിലപ്പോ വൈകും. അതിനെന്താ, നീ വയ്ക്കോ. സുമേ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണം. വിളി മൈഥിലി വിലക്കിയാലും ഇക്കാര്യത്തിൽ അത് നോക്കണ്ട. പോട്ടെ അമ്മേ. അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ സാറിന്റെ സ്വഭാവം ആകെ മാറിയല്ലോ. ഞാനും അതാ ചിന്തിക്കുന്നേ. ഒരു നിമിഷത്തില് അവൻ പണ്ടത്തെ ആളായതുപോലെ. ആർക്കറിയാം ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ എന്ന്. അങ്ങനെ ആയിരിക്കില്ല, അമ്മമാരോട് എത്ര അകന്നു നിന്നാലും മക്കൾക്കൊരു സ്നേഹം കാണുമല്ലോ. അറിഞ്ഞൂടെ മോളെ, ആളുകളെ മനസ്സിലാക്കാൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ മോനെ മനസ്സിലാക്കുന്നതില് ഞാൻ സമ്പൂർണ്ണ പരാജയമാണ്. പോട്ടെ, അമ്മയ്ക്ക് ചായയോ കാപ്പിയോ വല്ലതും വേണോ? ഒരു കാര്യം ചെയ്, കുറച്ച് കഞ്ഞി വെച്ചോ, ഒന്ന് രണ്ട് പപ്പടവും ചുട്ടെടുത്തോ. രോഗിയായ ഇങ്ങനെ എടുത്ത് തീറ്റിക്കണമല്ലോ. ഇപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടാ തോന്നുന്നില്ലെങ്കിലേ ഒരു കുഴപ്പമില്ലെന്നാ. അല്ലെങ്കിലും വീടിനകത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കയ്യോ കാലോ ഒന്ന് ഒളിക്കുക, അതും പറഞ്ഞെങ്കിൽ ഇരിക്കാൻ പറ്റൂ. കിട്ടുന്നുണ്ടോ അരുൺ? ഇല്ല അങ്കിൾ. ഫാദർ എങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന ആളല്ലല്ലോ. വീട്ടിൽ ചെന്നപ്പോ അവിടെയില്ല. പള്ളിക്കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്ന് കപ്പിയാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു. അങ്ങനെ ദൂരയാത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുന്നതാണ്. അരുൺ, നമ്മളൊന്ന് തിരക്കണ്ടേ? വണ്ടിയെടുത്ത് പുറത്തേക്കൊന്ന് പോയാലോ? ഫാദറിന്റെ കാര്യമായതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെവിടെയോ കുടുങ്ങിപ്പോയതാ, ചിലപ്പോ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓർഫനേജിന്റെ എന്തോ ഒരു കാര്യത്തിന് മദർ സുപ്പീരിയറായിട്ട് എവിടെ പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റന്നാളാ, അത് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാ. കുറച്ചധികം ദൂരം നടന്നു, അതിന്റെ ഒരു ക്ഷീണം, കുറച്ച് വെള്ളം കുടിക്കണം. ഫാദർ എന്ത് പണിയെ കാണിച്ചത്? അത് ഞാൻ നിന്നോടാ ചോദിക്കേണ്ടത്. നീ എന്ത് പണിയാ കാണിച്ചത്? എന്ത്? ആ പള്ളിയിലെ കപ്പിയാരോട് പോയിട്ട് എന്നെ കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അയാളാണെങ്കിനെ അത് പറയാത്ത ഒരാള് പോലും ബാക്കിയില്ല. അയാൾ ഇത് പരസ്യം വെക്കുന്ന ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങോട്ട് വിഷമിച്ചു പോയി. സത്യത്തിൽ ഫാദർ എവിടായിരുന്നു? പടിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്, മോനിച്ചൻ. പുള്ളിക്കാരൻ കിടപ്പിലാണ്, വാർദ്ധക്യ സഹജമായ അസുഖമൊക്കെ ഒരുപാടുണ്ട്. ഒന്ന് അവിടെ വരെ പോയി, കുറച്ച് സമയം അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു, ഒന്ന് പ്രാർത്ഥിച്ചു. അങ്കിൾ, ഈ പറയുന്ന മോനിച്ചനും ഫാദറും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്നറിയോ? നമ്മളീ മനസ്സിൽ കനത്ത ദുഃഖം വരുമ്പോഴേ മനസ്സമാധാനത്തിന് വേണ്ടി ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കോ പള്ളികളിലേക്കോ പോവില്ലേ? അതുപോലെ സ്വസ്ഥത നഷ്ടപ്പെട്ട ഫാദർ നേരെ പോകുന്ന സ്ഥലമാണ് ഈ മോനിച്ചന്റെ വീട്. ഇവൻ ചുമ്മാ ഓരോന്ന് പറയുന്നു, എനിക്കെന്താ അത്ര വലിയ അസ്വസ്ഥത? അതൊന്നും പറയണ്ട, ഞാൻ കണ്ടിടത്തോളം ഇവരാരും ഫാദറിനെ കണ്ടിട്ടില്ലല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താന്ന് പറ ഫാദർ. ഫാദർ, ഞങ്ങളൊക്കെ ഒരു അവസാന വാക്കായി ആശ്രയിക്കുന്ന ഫാദറിനെയാണ്. എന്നിട്ട് ഫാദറിനൊരു മാനസിക പ്രശ്നം വരികയെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെ. എന്താ കാര്യമെന്ന് പറയൂ ഫാദർ, നമുക്കത് പരിഹരിക്കാം. കുഞ്ഞെ, മനപ്രയാസം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഇത്രയും നാളത്തെ എന്റെ വൈദിക വൃത്തിയിൽ ഒരു കളങ്കം ഉണ്ടാക്കിയ കാര്യമാണ് അന്ന് സംഭവിച്ചത്, ആ പണത്തിന്റെ പ്രശ്നം. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ദൈവം സത്യം തെളിയിക്കുമെന്ന വിശ്വാസം മനസ്സിനകത്തും ഉണ്ട്. പക്ഷേ ഈ കുപ്പായത്തിനകത്തായാലും ഞാനൊരു മനുഷ്യനല്ലോ.
രഞ്ജിത്തിന്റെ ഇത്രയും വലിയ പ്രതീക്ഷകൾ അത് തകർന്നു. ഒരു നല്ല ദിവസം തന്നെ അയാൾ പോലീസ് സ്റ്റേഷൻ ചെന്നിരിക്കേണ്ടി വന്നു. എന്തോ എല്ലാം കൂടി മനസ്സങ്ങ് നിന്ന് കത്തുന്ന പോലെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാണ് ഈ പറഞ്ഞ മോനിച്ചിന്റെ വീട്. എന്റെ ഫാദർ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. പോലീസുകാർ അന്വേഷിച്ചത് കൃത്യമായി തെളിയിക്കും. ഫാദർ, ഫാദർ ഞങ്ങളോട് പറയുന്ന ഉപദേശങ്ങൾ തിരിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസുകാർ ഈ കേസിൽ അല്പം അനാസ്ഥ കാണിക്കുകയാണെങ്കിൽ അവർക്കല്പം പണം കൊടുത്തിട്ടായാൽ പോലും കണ്ടുപിടിക്കണമെന്ന കൂട്ടത്തിലാ ഞാൻ. പക്ഷെ മൈതിരി വളരെ സ്ട്രോങ് ആയി പറഞ്ഞിരിക്കുന്നോണ്ട് പോലീസുകാർ ഉഴപ്പാനുള്ള സാധ്യതയൊന്നുമില്ല. ഫാദറിന് അറിയോ, ആ ഓർഫനേജിലെ കുട്ടികൾ പോലും ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടില്ലെങ്കിൽ ദൈവങ്ങൾ സ്വർഗത്തിൽ എന്തിനായിരിക്കുന്നേ? മനുഷ്യനും മനുഷ്യത്വവും പരസ്പരം പോരാടുന്ന ഈ സമൂഹത്തിൽ മനസാക്ഷിക്ക് വിലയില്ലാന്ന് അറിയാനിട്ടൊന്നുമല്ല. എന്നാലും എന്റെ വിശ്വാസത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. കൂടിയാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇതിനൊരു ഉത്തരം ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നടപ്പ് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സർ, ഇവനാണ് വരാൽ മാർട്ടിൻ. ഈ വരാലെന്ന് വെച്ചാ? സാർ ചോദിച്ചിട്ടില്ലേ, പറടാ. വേണ്ടടോ, ഞാൻ തന്നെ പറയാം. പിടിച്ചാൽ വഴുതി പോകും അല്ലേ? പക്ഷേ എന്റെ പിടുത്തം അല്പം സ്ട്രോങ് ആ. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയണം. ജയിലിൽ നിന്നിറങ്ങുമ്പോ നിന്റെ ജാമ്യ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ട്. ആ, എന്തായിരുന്നു അത്? സ്റ്റേഷൻ പരിധി വിട്ട് പോകരുതെന്ന് പറഞ്ഞോ? ഞാൻ പോയിട്ടില്ല സാറേ. മോനെ വരാലേ, അവിടെ പരിസര പ്രദേശത്തുള്ള എല്ലാ CCTV ഫുട്ടേജും ഞങ്ങൾ അരിച്ചു വറക്കി എടുത്തിട്ടുണ്ട്. നീ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് അതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട. ഈ സംഭവം നടന്നതേ നിന്റെ സ്റ്റേഷൻ പരിധിയിലല്ല, ഇവിടെയാ. അത് പിന്നെ സാറേ, എനിക്കൊരു കുഞ്ഞും വേണ്ട. മരിക്കുന്നതിന് മുമ്പേ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിന്നേ ഉള്ളൂ. അപ്പോഴാ വഴിയിൽ ഞാൻ ഈ സംഭവം കണ്ടത്. അപ്പൊ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. കുഞ്ഞമ്മയുടെ വീട് എവിടെയാ? സാർ ചോദിച്ചു കേട്ടില്ലേ, പറടാ. അത് അത് കുറച്ച് ദൂരെയാണ് സാർ. ദൂരെ എന്ന് പറഞ്ഞ പറ. സാറമാർക്ക് ഇപ്പൊ എന്തൊക്കെയാ അറിയേണ്ടത്? ഞാൻ ജാമ്യത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യും. എന്താ കാര്യമെന്ന് അവിടെ മുതൽ ഇവിടെ വരെ ഞാൻ ഈ സാറിനോട് ചോദിക്കുക. ഇതിനകത്ത് കിടന്ന് കുരക്കല്ലടാ, ആട്ടിച്ചു നേർത്തിക്കളയും ഞാൻ. മാർട്ടിൻ, ഫാദറിന്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ച കള്ളനുമായി നിനക്കെന്താ ബന്ധം? ഒന്ന് പോ സാറേ. നാട്ടിൽ കാണുന്ന കള്ളന്മാരെല്ലാം എന്റെ അമ്മായിയുടെ മക്കളാണോ? അമ്മായിയുടെ മോനാണോ എന്നറിയില്ല, പക്ഷേ മാർട്ടിൻ പറഞ്ഞ കുഞ്ഞമ്മ കഥയില്ലേ, മരിക്കുന്നതിന് മുമ്പ് മാർട്ടിനെ കാണണമെന്ന് ആഗ്രഹിച്ച കുഞ്ഞമ്മ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് മാർട്ടിൻ അറിയാം. ആ കള്ളൻ തട്ടിപ്പറിച്ചോടിയ ബാഗില് എങ്ങനെയാ കള്ളനോട്ട് വന്നത്? ആഹാ, കൊള്ളാലോ സാറേ, അതും കൂടി എന്റെ തലയിൽ കെട്ടുവെക്കണം സാറേ. കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചുണയില്ലെങ്കിലേ എന്റെ മേക്കിട്ട് കയറാൻ നോക്കണം സാറേ. എനിക്ക് കള്ളനെ അറിയില്ല, കള്ളനോട്ടും അറിയില്ല. ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ രീതി നോക്കേണ്ടി വരും. പേടിപ്പിക്കില്ലേ സാറേ? എന്നാ ഒരു ചെറിയ മരുന്നവന് കൊടുക്കടോ. നീ ഇന്നുവരെ കണ്ട പോലീസുകാരുടെ കൂട്ടത്തിൽ നീ എന്നെ കാണണ്ട. ഇതിന് ഉത്തരം തരാതെ നീ ഇവിടുന്ന് പുറത്തിറങ്ങില്ല. അറിയാവുന്നതെല്ലാം പറയുന്നത് വരെ ഇവന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കരുത്. ഞാൻ പറയാം, ആ ബാഗിലെ പണം മാറ്റിയത് ഞാൻ തന്നെയാ സാറേ. ഞാനെല്ലാം പറയാം സാറേ, പറയാം സാറേ. വിശദീകരിച്ചൊന്നും പറയണ്ട, ഒറ്റ ഉത്തരം. ആര്? എടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലടോ, ഫാദറിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പിടിച്ചവനെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊരുത്തരം കിട്ടിയാൽ എല്ലാം നേരെയാവും. ഇതിപ്പോ എന്റെ പേടി എന്താണെന്ന് അറിയോ? തനിക്ക് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല. താൻ എന്റെ കൂടെ നിന്നതുകൊണ്ട് മായാമഹേശ്വരിയുടെ ശത്രുത തനിക്കുണ്ടുതാനും. താൻ എന്നോട് കാണിച്ച സിൻസിയറിറ്റിയുടെ പേരിലാണ് താൻ വേട്ടയാടപ്പെടുന്നതെങ്കിൽ അതിലേറ്റവും വേദനിക്കുന്നത് ഞാനായിരിക്കും. താൻ അത് വിടറോ.
അനാമിക ഒരുപാട് കരഞ്ഞുവല്ലേ. അതിപ്പോ താൻ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. എടോ, ഈ സ്ത്രീകളോടെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവര് ശാപം വിധി അതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെന്ത് ചെയ്യാൻ പറ്റും? സഹിച്ചല്ലേ പറ്റൂ. രഞ്ജിത്ത്, ഞാനൊരു കാര്യം പറയട്ടെ? എന്താടോ? ഉടനെ തന്നെ താൻ തൊട്ടടുത്തൊരു മുഹൂർത്തം നോക്കണം. അന്ന് തന്നെ താൻ ഈ കാര്യം വീണ്ടും ആരംഭിക്കുകയും വേണം. ഒരു കാരണവശാലും താൻ ഇതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ആ തീരുമാനം സ്റ്റേഷനിൽ ഇരുന്ന് നേരം കൊണ്ട് എടുത്തു കഴിഞ്ഞു. ഒരടി കിട്ടിയപ്പോ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ആവേശം കൂടുതലാ. ഗുഡ്. തനിക്കത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ മേഖല താൻ ഒരുപാട് കണ്ടുപരിചയമുള്ളതല്ലേ. ചെറിയൊരു തുടക്കം, അത് തന്നെ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കും. ഐ എം ഷുവർ. താൻ ഇങ്ങോട്ടായിട്ട് ഇറങ്ങിയതാണോ അതോ എവിടെയെങ്കിലും പോയ വഴി കയറിയതാണോ? പണ്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഒരു രസത്തിന് ഞാൻ പറയാറില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇപ്പൊ സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടാ. പ്രോബ്ലംസ് ഒരുപാടുണ്ടോ? അലച്ചില്. ആശ്വസിപ്പിക്കാൻ എനിക്കറിയില്ല. ആശ്വാസം, സ്വസ്ഥത, അതൊക്കെ ഞാൻ മറന്നു വാക്കുകളാണ്. ഗുഡ് മോർണിംഗ് സർ. ആ തെഫ്റ്റിന്റെ അന്വേഷണമാണോ വീണ്ടും? നോ, മൈഥിലി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നില്ലേ രഞ്ജിത്തിന്റെ കാര്യത്തിൽ, അതിന്റെ അന്വേഷണം പൂർത്തിയായി. എന്നുവെച്ചാ ആ നോട്ടുകൾ തിരിമറി നടത്തിയ ആളെ സർ കണ്ടുപിടിച്ചു എന്നാണോ? ഫാദറിന്റെ കയ്യിൽ നിന്നും ആ കള്ളൻ ബാഗ് തട്ടിപ്പറിച്ച സ്ഥലത്ത് CCTV ഫുട്ടേജ് ഒന്നും കിട്ടിയില്ല. പക്ഷേ കള്ളനെ നാട്ടുകാർ പിടിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നുള്ള CCTV ഫുട്ടേജ് ഞങ്ങൾ കളക്ട് ചെയ്തു. സി രാംദാസ് ആണ് അത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആൾക്കൂട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ. അയാളൊരു ഗുണ്ടയാ, പേര് വരാൽ മാർട്ടിൻ. ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷ കഴിഞ്ഞ് ഈ അടുത്ത ദിവസം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അയാൾ എങ്ങനെയാ ആൾക്കൂട്ടത്തിനിടയിൽ എത്തിയെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അതിന്റെ ഭാഗമായി അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു. എന്നിട്ട്? രഞ്ജിത്തിന് ശത്രുക്കളില്ല എന്ന് മൈഥിലി പറഞ്ഞപ്പോ ഞാനന്ന് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ തിരിച്ചറിയുന്ന ശത്രുക്കളായിരിക്കില്ല ഒരുപക്ഷെ ഞങ്ങളുടെ അന്വേഷണത്തിൽ കാണാൻ പറ്റുകയെന്ന്. വരാൽ മാർട്ടിൻ ആൾക്കൂട്ടത്തിൽ വെറുതെ വന്നു പെട്ടതല്ല. ഹീസ് ദ ബ്രെയിൻ ബിഹൈൻഡ് ദാറ്റ്. ഫാദറിൽ നിന്നും പണം തട്ടിപ്പറിച്ച് ഓടിയ കള്ളനെ ഇടയിൽ വെച്ച് വരാൽ മാർട്ടിൻ കാണുന്നു. കയ്യിൽ കരുതിയിരുന്ന കള്ളനോട്ടുകൾ ബാഗിൽ വെച്ച് കള്ളനെ തിരിച്ചേൽപ്പിക്കുന്നു. കള്ളൻ തന്നെ തിരഞ്ഞു വരുന്ന നാട്ടുകാരുടെ മുന്നിലേക്ക് ഓടുന്നു, അകപ്പെടുന്നു. വളരെ ബുദ്ധിപരമായ ഒരു ഓപ്പറേഷൻ. സാധാരണഗതിയിൽ ആർക്കും ഒരു സംശയവും തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ എവിഡൻസ് ഉണ്ടാവുന്ന വഴികൾ വരാൽ മാർട്ടിൻ മറന്നുപോയി. ആൾക്കൂട്ടത്തിൽ നിൽക്കാതെ അയാൾ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോകില്ലായിരുന്നു. ആരാ ചെയ്തതെന്ന് സാർ പറഞ്ഞില്ല. പറയാം, പക്ഷേ അയാൾ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ പറ്റില്ല. ഞങ്ങൾക്ക് വരാൽ മാർട്ടിനെ കസ്റ്റഡിയിലെടുക്കാം, കള്ളനെയും കസ്റ്റഡിയിലെടുക്കാം, അത്രേ സാധിക്കൂ. രഞ്ജിത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ ശത്രു സാരംഗ തന്നെയാ. സാർ, അതേ മൈഥിലി, അയാളുടെ കൂർമ്മ ബുദ്ധി. ഒരു കാരണവശാലും രഞ്ജിത്ത് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിന് അനുകൂലമല്ലാതിരുന്ന സാരംഗ് ആ ചടങ്ങിൽ വന്നു, മുഴുവൻ നേരം നിന്നു. അത് സത്യത്തിൽ ഒരു വിശ്വസിപ്പിക്കലായിരുന്നു. അയാളത് ഭംഗിയായി ചെയ്തു. ഒരു പരിധിവരെ നിങ്ങളൊക്കെ അയാളെ വിശ്വസിക്കുകയും ചെയ്തു. ഇത് സത്യമാണോ സർ? ഇങ്ങനൊരു ചതി അതും രഞ്ജിത്തിന്റെ അടുത്ത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, തൽക്കാലം ഫാദറിന് നഷ്ടപ്പെട്ട പണം വരാൽ മാർട്ടിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ വന്നാൽ ഫാദറിനത് കൈപ്പറ്റാം. സ്റ്റേഷൻ ക്യാബിനിൽ അവസാനിച്ചു പോകാവുന്ന ഈ ഒരു വിഷയം ഞാൻ മൈഥിലിയോട് ഷെയർ ചെയ്തത് ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാ. സർ, ഇത് സാരംഗാണ് ചെയ്തതെങ്കിൽ ഒരിക്കലും വിടരുത്. സത്യത്തിനൊരു രീതിയുണ്ട്, നിയമത്തിനും മറ്റൊരു രീതിയും. ഞങ്ങൾക്ക് നിയമത്തിന്റെ രീതിയിൽ ചലിക്കാൻ പറ്റൂ. അപ്പോ ശരി മൈഥിലി. എത്ര കിട്ടിയാലും പഠിക്കാത്തൊരുത്തൻ,
നിലനിൽപ്പിന് വേണ്ടി നാട് നീള അലഞ്ഞു നടക്കുന്നതിനിടയിൽ സ്വന്തം കൂട്ടുകാരന്റെ നെഞ്ചിൽ ഒരു കത്തിയിറക്കി. എത്ര ക്രൂരതയുണ്ടാ മനസ്സിൽ. അറസ്റ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. ചെയ്യട്ടെന്നായിരുന്നു ഒരു ചോദ്യം എന്നുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം അത് സമ്മതിച്ചതിന്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നില്ല. അല്ല മൈഥിലി, സാധാരണ മനുഷ്യനൊരു വീഴ്ച വരുമ്പോ അതുവരെ അകന്നു നിന്നവരെ പോലും ചേർത്ത് പിടിക്കാനാ നോക്കുന്നത്. ഹാ, ഇയാളുടെ കാര്യം മറിച്ചാണല്ലോ. വീണുപോയത് ചെറിയ സ്ഥലത്തുനിന്നൊന്നുമല്ല. ആരായിരുന്നു സാരംഗ്? എന്താഗ്രഹിച്ചാലും നേടിയെടുക്കുന്ന ഒരാള്, എവിടെ ചെന്നാലും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഒരാള്. എത്ര ഭംഗിയായിട്ടാ എന്നെ എൻ്റെ മക്കളെയൊക്കെ ഒഴിവാക്കി ജീവിതത്തിലേക്ക് വേറൊരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അവളും ചതിച്ചു. അവളോടില്ലാത്ത പകയാ ബാക്കിയുള്ളവരോട്. മൈഥിലി, രഞ്ജിത്തിനോട് ഒരു കാര്യം ഉറപ്പ് പറഞ്ഞേക്ക്. അയാൾക്ക് എത്ര പണം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. രഞ്ജിത്ത് സാരംഗിനേക്കാൾ വളരുന്നു എന്നുള്ളതാണല്ലോ സാരംഗിന്റെ പാതയ്ക്കുള്ള കാരണം. ഇനി അത് യഥാർത്ഥത്തിൽ സംഭവിക്കണം. അയാൾ അതിശയിക്കുന്ന രീതിയിൽ രഞ്ജിത്ത് വളരണം. മോളെ, നിങ്ങൾ അന്തി ഉറങ്ങുന്നത് ഇപ്പോഴും ഒരു വീട്ടിലാണ്. സത്യം പറഞ്ഞാൽ എനിക്കതിൽ വല്ലാത്തൊരു പേടിയുണ്ട്. അയാൾ എന്തെങ്കിലും അതിക്രമം കാണിച്ചാലോ?